ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കുഞ്ഞ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് പർപ്പിളിന് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സ്കിൻ കെയറും മേക്കപ്പ് ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പൊ എന്തായാലും സ്കിൻ കെയർ ആയിട്ട് മേക്കപ്പ് ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ട് വന്നേക്കണാണ്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയും, അതായത് 200 രൂപ താഴെയുള്ള കുറച്ച് പ്രൊഡക്ട്സ്, ഒരു 5 പ്രൊഡക്ട്സ് കൊണ്ടുള്ളൊരു പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ മേക്കപ്പ് ലുക്ക് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ലുക്ക് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് എല്ലാത്തിന്റെ ആപ്ലിക്കേഷനും എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഈ ഒരു റേറ്റിന് നല്ലൊരു ഇതാണോ. ഇപ്പൊ നമുക്ക് വിഷുവിനൊക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിലും മേക്കപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോ എന്താണ്, ഫസ്റ്റ് തന്നെ സ്റ്റേ ക്യുക്കിയുടെ കാജലാണ് കേട്ടോ. അപ്പൊ ഞാനിത് ഈ കാജൽ വന്നിട്ട് നല്ല ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ ഒരുവിധം നല്ല ലാസ്റ്റിക്കും കിട്ടുന്ന ഒരു കാജലാണ് കേട്ടോ. ഇതിന്റെ ട്വിസ്റ്റിംഗ് ടൈപ്പ് ആണ് വരുന്നത്. ട്വിസ്റ്റിംഗ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷൻ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 175 rupees ആണ്. ഇതിനകത്ത് വരുന്നത് 125 rupees ആണ്. അപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് 25% ഓഫ് ഉണ്ട്, 30% ഓഫ് ഉണ്ട്, അങ്ങനെ ഓരോ പ്രൊഡക്ട്സിനും ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ, ഡിസ്കൗണ്ട്സും കൂപ്പൺ കോഡും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, purple.com-ൽ, അല്ലെങ്കിൽ ഞാൻ താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് സ്റ്റേ ക്യുക്കിയുടെ ഈ ഒരു കാജലാണ് കേട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ ഞാൻ ഇവിടെ ഞാൻ ഇട്ടിട്ട് എഴുതിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ, ഇവിടെ സൈഡിലായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇതാണ്, നമ്മുടെ കാജലാണ് ഫസ്റ്റ് വന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് സ്റ്റേ ക്യുക്കിയുടെ. ഇപ്പൊ ഇതിനകത്ത് ഷെയ്ഡ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഷെയ്ഡ് നമ്പർ 6 ആണ് കേട്ടോ. ബി റൂഡ് ആൻഡ് ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു ഇരുനിറക്കാരിയാണ്, അതായത് ഇവൻ സ്കിൻ ടോണാന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോൺ ആണ് എന്റെ സ്കിൻ ഷെയ്ഡ്. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് ബി റൂഡ് ആൻഡ് ന്യൂഡ്. ഒരുവിധം എല്ലാ സ്കിൻ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇതിങ്ങനെ പമ്പിംഗ് ടൈപ്പാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വേസ്റ്റ് ആവില്ല, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി അധികം വേസ്റ്റ് ആവുന്നില്ല. അല്ലാതെ ഓട്ടം ഇതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകണമെങ്കിലൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ സ്മെല്ല് വന്നത് സൂപ്പർ സ്മെല്ലാണ് കേട്ടോ, നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് സ്മെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ സൈഡിലായിട്ട് കാണിച്ചു തന്നേക്കാം. അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ കോമ്പാക്റ്റ് ആണ്, സ്റ്റേ ക്യുക്കിയുടെ കോമ്പാക്റ്റ് ആണ് വന്നിട്ട്. ഈ കോമ്പാക്റ്റ് വന്നിട്ട് റേറ്റ് വന്ന് 249 ആണ്. അതിനും ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഉണ്ട്, ഞാൻ എന്തായാലും താഴത്ത് കൊടുത്തിരിക്കാം. ഓക്കെ, ഇത് വന്നിട്ട് നല്ല, അതായത് നമ്മളിപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളൊരു ഫൗണ്ടേഷനായി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു +1 ഷെയ്ഡ്, അതായത് കുറച്ചുകൂടി ബ്രൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് എടുക്കുകയായിരിക്കും നമ്മുടെ ഫേസിന് ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫൗണ്ടേഷനായിട്ട് മിക്സപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ സ്റ്റേ ക്യുക്കിയുടെ കോമ്പാക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്തൊരു പഫ് ഉണ്ട് കേട്ടോ, ഇത് ഇങ്ങനെ ഒരു പഫ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്മെൽ വൈസ് ആണെങ്കിലും നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് യൂസ് ചെയ്തില്ല, ഞാനത് യൂസ് ചെയ്തിട്ട് നിങ്ങളത് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ പാക്കിംഗ് ആണെങ്കിലും ആ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കിംഗ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. ഇതാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്പിലിട്ടിരിക്കുന്ന ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 225 ആണെന്ന് തോന്നുന്നു. കുഞ്ഞ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ സ്റ്റേ ക്യുക്കിയുടെ, അതായത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന നല്ല മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡാർക്ക് ചെയ്ത് ഞാൻ ഇട്ടേക്കണം. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ, കണ്ടോ, ഒരു പിങ്കിഷ് ന്യൂഡ് ഷെയ്ഡാണ്. നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് അധികം ലിപ്സ്റ്റിക് ഇടാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് മിനി ആയിട്ടാണ് വരുന്നത്, നമുക്ക് പേഴ്സിലൊക്കെ കൊണ്ടുപോയി നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഫുഡ് കഴിച്ച് ഇങ്ങനെ ഓയിലൊക്കെ ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഇതൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന അങ്ങനെ അത്രയും ലാസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ കൈക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് അധികം ക്വാണ്ടിറ്റി വൈസ് കുറവാണ്, പക്ഷേ നമുക്ക് നന്നായിട്ട് ലൈറ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ന്യൂഡ് ഷെയ്ഡ് നോക്കുന്നവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറയാം,
I woke up like this three. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഷെയ്ഡ് ഇതെങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഐ വോക്കപ്പ് ലൈക്ക് ദിസ് ത്രീ, അതാണ് ലിപ്സ്റ്റിക്കിന്റെ പേര് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഷെയ്ഡ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇനി അടുത്തത് വന്നിട്ട് എനിക്കൊരു ഐഷേഡ് പാലറ്റ് ആണ്. എല്ലാ ആയി ഒന്ന് ഐഷേഡ് പാലറ്റ് കൂടി കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഐഷേഡ് പാലറ്റും നല്ല പാക്കിംഗ് ആണ് കേട്ടോ. അതായത് പാക്കിംഗ് വൈസ് ആണെങ്കിലും ഇത് 345 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പക്ഷേ ഇതിന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റേക്കുക്കിയുടെ ബി മൈ വീക്ക് ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിനകത്ത് 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. വിത്തൗട്ട് മിററാണ്, മിറർ ഇല്ലാതെയാണ് വരുന്നത്. 4 ഷെയ്ഡാണ് വരുന്നത്. ഒരു പർപ്പിൾ പോലെ ഷെയ്ഡും, ഒരു പിങ്ക്, ഒരു യെല്ലോ, ഒരു ഗ്രീൻ, ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്, പിന്നെ ഒരു ബ്രഷ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 ഷെയ്ഡാണ് വരുന്നത്. ഈ 4 ഷെയ്ഡാണെങ്കിലും നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണെങ്കിലും ഈ യെല്ലോ ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് അറിയത്തൊന്നുമില്ല കേട്ടോ. എല്ലാം ഒരു ഗ്ലിറ്ററിംഗ് ഉള്ളൊരു ഷെയ്ഡാണ് കണ്ടോ, നല്ല ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള. ലൈറ്റ് ആയിട്ടിട്ടാൽ പോലും അങ്ങനെ അറിയത്തില്ല, അങ്ങനെ എടുത്ത് കാണിക്കത്തില്ല. ഐ ഷാഡോ ഇട്ടിട്ടുണ്ടെന്ന് എടുത്ത് കാണിക്കത്തില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതിപ്പോൾ. ഗ്രീൻ കറക്റ്റ് ഒരു ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആഷ് മിക്സ് ചെയ്തൊരു ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അറിയാം പർപ്പിളിൽ നിന്ന് മേടിച്ചായിരുന്നേ. അതും ഡിസ്കൗണ്ട് ഓഫേഴ്സും ഒക്കെ കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഇതുപോലത്തുള്ള വീഡിയോസ് ഇനി ഇതിൻ്റെ സ്കിൻ കെയറോടി കുറച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെയും കൂടി വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും നല്ല വീഡിയോസ് ആയിട്ടാണ്. അതിലിട്ടിട്ട് ബൈ, ടേക്ക് കെയർ.